യോ ഹലോ വാട്സ്അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗൈസ് നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ ബണ്ടിലിനെ കുറിച്ചാണ്. ഓക്കെ ഗൈസ്, കൺഫേം ആയുള്ള ഗോൾഡ് റോയൽ ബണ്ടിലിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി വെറും നമുക്ക് വെറും 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് പുതിയൊരു ഗോൾഡ് റോയൽ ബണ്ടിൽ ആഡാക്കാൻ വേണ്ടിയിട്ട്. സോ ഗോൾഡ് റോയൽ ബണ്ടിൽ ഏതാണെന്ന് നോക്കുന്നുണ്ട്. മാത്രമല്ല ഗൈസ് നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. സോ ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് ഗെയിം അതോട് വരാൻ പോകുന്നതെന്ന് ഗൈസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ് ഇപ്പോൾ നമ്മുടെ ദീപാവലി സ്ക്വാഡ് കപ്പ് ഈവൻറ്റ് അതോടി എങ്ങനെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. സോ നൈസ് ഉള്ള റിവാർഡ്സ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. 50,000 ഡയമണ്ട്സ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഗോൾഡ് മെഡൽ വരെ ഗൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇമോട്ട്, അങ്ങനെ പല പല ഐറ്റംസ് കിട്ടുന്നുണ്ട്. സോ എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ് ഇപ്പം ദീപാവലി ഗീവ് അവേ ഇവൻ്റ് കൂടിയിട്ട് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ എങ്ങനെ നമുക്ക് ഐറ്റംസ് ക്ലെയിം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഗൈസ് പുതിയതായിട്ട് വന്നിട്ടുള്ള വിൻ 50x ഡയമണ്ട്, 50 ഇരട്ടി ഡയമണ്ട് കിട്ടുന്ന ഒരു പരിപാടി ലീസുമ്പം ആ ഒരു സംഭവത്തിലോട്ട് എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം, അതിൻ്റെ റൂൾസും കാര്യങ്ങളെല്ലാം ഗൈസ് ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ 50,000 ഡയമണ്ട്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു സംഭവം നോക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു ഗ്ലൂ വാൾ ക്ലെയിം ചെയ്യാം, അത് മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന മാജിക് ക്യൂബിൻ്റെ മിഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക്. പക്ഷേ ഒരു ദീപാവലി സ്ക്വാഡ് കപ്പ് ഇവൻറ്റ് ഈ ഒരു മാസം 19-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയാണ് നമ്മുടെ ഇന്ത്യൻസ് അതിനകത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിനകത്തോട് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസും ഇതിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ് കാഷുള്ള റിവാർഡ്സ് ആണ്. ഗൈസ് ഇത് ടോപ്പ് 3 നിൽക്കുന്ന പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ഈസും ടീംസിന് ഗൈസ് കിഡ് കാഷുള്ള റിവാർഡ്സ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ വരുന്ന പ്ലേയേഴ്സിന് അതാണ്ട് ഇത്രയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഒരു ഗോൾഡ് മെഡൽ കൊടുക്കുന്നുണ്ട്, 50,000 ഡയമണ്ട് കൊടുക്കുന്നുണ്ട്, ചാമ്പ്യൻ ഗ്രാബ് ഇമോട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് മാത്രമല്ല അവതാർ കൊടുക്കുന്നുണ്ട്, ഈസ് ഒരു ബാക്ക് പാക്കും കൊടുക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് കാണാൻ പറ്റും വരുന്നുണ്ട് ഡയമണ്ട്സ് കൊടുക്കുന്നുണ്ട് 50,000. അത് മാത്രമല്ല അതാണ്ട് ഇങ്ങനത്തെ ഒരു ഇമോട്ട് കൊടുക്കുന്നുണ്ട് ചാമ്പ്യൻ ഗ്രാബ് എന്ന് പറയുന്നത്. ദെൻ ഗൈസ് ഒരു ബ്ലൂ ആൻഡ് സ്കിൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അതാണ്ട് ഇങ്ങനത്തെ ഒരു അവതാർ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇത്രയൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് ടോപ്പിൽ നിൽക്കുന്ന പ്ലേസിനാണ് ഇത്രയും കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിനകത്തൂടെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. സോ അതിന് മുമ്പിട്ട് സെക്കൻഡ് പ്രൈസ് നോക്കാം. സെക്കൻഡ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ മെഡലാണ്. ഗൈസ് 30,000 ഡയമണ്ട് കൊടുക്കുന്നുണ്ട്, ചാമ്പ്യൻ ഗ്രാബ് ഇമോട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അവർ അവതാർ കൊടുക്കുന്നുണ്ട്. ദെൻ ഗൈസ് അവർ ഗ്ലൂ ആൾ കൊടുക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് പ്രൈസിന്. ഓക്കെ, ഇനി തേർഡ് പ്രൈസിന് എന്താണ് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് നോക്കാം. ഗൈസ് തേർഡ് പ്രൈസിന് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഇത്രയും ഐറ്റംസ് ആണ്. ഗൈസ് ഒരു ബ്രോൺസ് മെഡലാണ് കൊടുക്കുന്നത്, 10,000 ഡയമണ്ട് കൊടുക്കുന്നുണ്ട്, ചാമ്പ്യൻ ഗ്രാബ് ഇമോട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു അവതാർ കൊടുക്കുന്നുണ്ട്. ദെൻ ഗൈസ് അവർ ഗ്ലൂ വാളിൻ്റെ സ്കിന്നും കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് തേർഡ് പ്രൈസിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ എന്നും പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഓക്കെ ഗൈസ്, ഇത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ ഗൈസ് അപ്പം നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ലെവൽ അനുസരിച്ചാണ്. ഓക്കെ ഗൈസും ടോപ്പ് ഇത്ര ലെവലിൽ എത്തുന്ന പ്ലേസിന്, ഓക്കെ ലെവൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ശതമാനം ടോപ്പ് 100 എത്തുന്ന പ്ലേസിന് അവർ ഇമോട്ട് കിട്ടുന്നുണ്ട്. ദെൻ ഗൈസ് ആ ഒരു ലൈറ്റ് ഫെസ്റ്റിൻ്റെ അവതാർ കിട്ടുന്നുണ്ട്. ദെൻ ഗൈസ് അവർ ഗ്ലൂ ആൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു തീമാണുള്ള ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ്. ടോപ്പ് 10 എത്തുന്ന പ്ലേസിന് അവർ ഇമോട്ട് കിട്ടുന്നുണ്ട്, അവതാർ കിട്ടുന്നുണ്ട്, ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്, 3 ലക്കറോ ലോച്ചറാണ് കിട്ടുന്നത്. ടോപ്പ് 30 എത്തുന്ന പ്ലേസിന് അത് മാത്രമല്ല ഗൈസും ഒരു അവതാർ കിട്ടുന്നുണ്ട്, മാത്രമല്ല ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്, 3 ലക്കറോ ലോച്ചറും കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ് അപ്പം ഇത്രയൊക്കെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഗൈസ് ടോട്ടൽ 20 ഗെയിംസ് കളിക്കുന്ന ടീം. ഓക്കെ, അത് ആരായിക്കോട്ടെ, ഗൈസ് ടോട്ടൽ 20 ഗെയിംസ് കളിക്കുവാണെങ്കിൽ അവർക്ക് എന്തായാലും ഗൈസ് ആ ഒരു അവതാരം കൊടുക്കുന്നുണ്ട്, 2 ലക്കറോ ഔസറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഗോൾഡിൻ്റെ ഓക്കെ 2 അല്ല 3 എണ്ണം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഗൈസും ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം, ഇത് അത്രയ്ക്ക് എഫേർട്ട് ഇല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഗൈസ് ഇത്രയൊക്കെയാണ് ഉയർന്നേക്കുന്നത്. എന്തായാലും ഗൈസും ടോപ്പ് 1, 2, 3 ആ ഒരു പൊസിഷനിലെത്തുന്ന ടീംസിന് ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അവർ വാരി നിറച്ചാണ് കൊടുത്തേക്കുന്നത്. 50,000, 25,000, 16,000 ഡയമണ്ട് ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 19-25 വരെ ഗൈസുമിൻ്റെ രജിസ്ട്രേഷൻ ആണ്. സോ 25-30 ഇതിൻ്റെ ഒരു മാച്ച് ഡേ എന്ന് പറയുന്നത്. ഗൈസ് ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗൈസ് ഇനിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ 50x ഡയമണ്ടിൻ്റെ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഗെരീനെ ഇപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഇടയ്ക്ക് ഗൈസും വലിയൊരു ബിസിനസ് കിടക്കുന്നുണ്ട് ഗൈസും നിങ്ങൾക്ക് പറഞ്ഞു. ഗൈസ് ഇവർ പറഞ്ഞിരിക്കുന്ന റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 12-19 ഇടയ്ക്കുള്ള, സോറി 18 ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ഇവൻറ്റിനകത്ത് ഗൈസും നിങ്ങൾ 100 ഡയമണ്ടെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ സോ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല ഒക്ടോബർ 19, ഓക്കെ ഒക്ടോബർ 19 4 PM വൈകുന്നേരം 4 മണി ആവുന്ന സമയത്ത് ഇവൻ്റ് സെക്ഷനിൽ പോയിട്ട് ആക്ടിവിറ്റീസ് എടുത്തിട്ട് FFM ഗീവ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. സോ അവിടെ
പോയിട്ട് ഗീസ് ഇപ്പം കറക്റ്റായിട്ട് ഓരോരോ ഇവന്റ് അവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ടാവും. സോ ഓരോ ഇവന്റിൽ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ പറയും. സോ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന 50 ലക്കി വിന്നേഴ്സിന് ഗീസ് ഇപ്പം 50 ടോട്ടൽ ഡയമണ്ട് ഗീസും കിട്ടുന്നുണ്ടാവും. നിങ്ങൾ 12-18 ഇടയ്ക്ക് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓക്കെ ഗീസും, അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ 500 ഡയമണ്ടാണ് 12-18 ഇടയ്ക്ക് തീയതികളിൽ ഗീസും നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,000 ഡയമണ്ട് ആയിരിക്കും ഗീസ് ഇപ്പം നിങ്ങളുടെ വോൾട്ടിലോട്ട് കയറാൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ബിസിനസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീസ് 1,000,000 ആൾക്കാരാണ് ഇതിനകത്തോട്ട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. സോ കൂടുതൽ ഡയമണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡയമണ്ട് അവർ സ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന വെറും 50 പ്ലേസിന് മാത്രമാണ് ഇവർ കൊടുക്കുന്നത് ഓക്കെ. അതായത് ഗീസും ഇവർക്ക് ഇരട്ടിക്ക് ലാഭമായിരിക്കും ഇവർക്ക് കിട്ടുന്നത് ഫ്രണ്ട്സ്. അപ്പം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചേക്കുക, സോ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് വെച്ചോടെ ഓക്കെ, ആ ഒരു സെയിം തീമാണ് ഗീസ്. നിങ്ങൾ ലോട്ടറി എടുക്കുന്ന പോലാണ് ഓക്കെ, നിങ്ങൾക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ഗീസ്. താല്പര്യമുള്ളവർ എന്തായാലും ഗീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അടിക്കാനും സാധ്യതയുണ്ട് ഓക്കെ. അത് മാത്രമല്ല ഇവിടെ ഗീസും ദീപാവലി ലക്കി ബോക്സ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട് ഓക്കെ ഗീസും. അതുവരെയിട്ട് തന്നെ നമുക്കൊരു ക്രേറ്റ് കിട്ടുന്നതാണ്. ആ ഒരു ക്രേറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇവൻ്റ് കലണ്ടറിനകത്തുണ്ട്. എന്തായാലും ഗീസും പണ്ടത്തെ ആ ഒരു ദീപാവലിയുടെ ആ ഒരു ബണ്ടിൽ വരുന്നുണ്ട്. ദേസി ഗാൻസ്റ്റർ എന്ന് പറയുന്ന ഒരു ബണ്ടിൽ വരുന്നുണ്ട്. ദെൻ ഗീസ് ആണ്ട് ഈ ഒരു റോമിംഗ് നൈറ്റ് ബണ്ടിൽ വരുന്നുണ്ട് ഓക്കെ. എന്തായാലും ഗീസും ഇത് നൈസുള്ള ഒരു ബണ്ടിൽ തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ ഡിവൈൻ ബാരിയർ ബണ്ടിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല കുറേയധികം ക്രേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ. എന്തായാലും ഗീസ് ഇപ്പം ആ ഒരു ദീപാവലി ബോക്സ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് വരിട്ടാണ് ഇത് കിട്ടാൻ വേണ്ടി പോകുന്നത്. സിമ്പിളുള്ള മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഐറ്റംസ് കിട്ടുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് പണ്ടത്തെ ഓരോരോ ചെറിയ ഐറ്റംസ് കിട്ടുന്നതാണ് ഓക്കെ. പാരഷൂട്ട്, ലൂട്ട് ബോക്സ്, കട്ടാന, മാത്രമല്ല ഗീസ് നമ്മുടെ ഓട്ടോറിക്ഷയുടെ സ്കിന്ന്, അങ്ങനെ പല ഐറ്റംസും കിട്ടുന്നതാണ് ഈ ഒരു ഇവൻറ്റ്. ഈ ഒരു ഇവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ, അടുത്തൊരു മാസം 7-ാം തീയതി വരെ നമ്മുടെ ഇന്ത്യൻ സെവനത്ത് റൺ ചെയ്യുന്നതാണ്. എന്തായാലും ഗീസ് നൈസുള്ള ഒരു ഇവൻറ്റാണ്. ഇത്രയും ബണ്ടിൽസിനകത്ത് ഏതെങ്കിലും ഒരു ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഓക്കെ. അത് മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് ബുക്ക് കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായി ഓക്കെ. ഗീസും നമുക്ക് ഈ ഒരു മാസം 30-ാം തീയതി നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മാജിക് ബുക്ക് കിട്ടുന്നതാണ്. സോ ഒന്നല്ല ദീപാവലി ഗീവ് അവേ ഇവൻറ്റ് വരെയിട്ട് തന്നെ വേറെ ഒരു മാജിക് ബുക്ക് കിട്ടുന്നതാണ്. ഇതിനു മുമ്പിട്ടും ഗീസും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗീസും നമുക്ക് എങ്ങനെയാണ് 30-ാം തീയതി ഫ്രീ ആയിട്ട് ഒരു മാജിക് ബുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. സോ ഇതിന് നിങ്ങളൊരു മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ. സോ ഹാപ്പി ദീപാവലി എന്നാണ് ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫ്രണ്ട്സ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ടാവും. സോ സിമ്പിളുള്ള കുറേ മിഷൻസ് അവർ തരുന്നുണ്ടാവും ഓക്കെ. എന്തായാലും ഗീസും ഇത്രയും പേരെ കൊല്ലുക, ഇത്രയും പേരെ ഹെഡ് ഷോട്ട് അടിക്കുക. സോ ഇങ്ങനത്തെ സിമ്പിളുള്ള മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗീസും ഫുൾ ഒരു മാജിക് ബോർഡ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ. സോ എന്തായാലും ഗീസും പെട്ടെന്നൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഗീസും ഇത് 2-3 ദിവസത്തേക്കുള്ള ഇവൻ്റാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും. ഗീസ് 18-24 ഇടയ്ക്കുള്ള തീയതികളിൽ ഡിഫൻഡ് അഗ്നിസ്റ്റ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് തുടങ്ങുന്നതാണ്. സോ ഇതുവരെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഗ്ലൂ വാളും കിട്ടുന്നതാണ് ഓക്കെ. ഇങ്ങനത്തെ സിമ്പിളുള്ള മിഷൻസ് ഇവർ തരുന്നുണ്ടാവും. സോ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഡിഫൻഡ് അഗനിസ്റ്റ് ഡാർക്ക്നെസ് എന്നാണ്. സോ ഇങ്ങനെ കിടുക്കാശയുള്ള നമ്മുടെ മാക്മയുടെ ആ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ കിട്ടുന്നതാണ് ഓക്കെ. ഇതിന് മുമ്പിട്ടും ഗീസും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഗീസും ഒഫീഷ്യലായിട്ട് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ടെമ്പറി ഒന്നുമല്ല, പെർമനൻ്റ് ആയിട്ട് തന്നെ ഗീസും നമുക്ക് കിട്ടുന്നുണ്ട്. ഗീസ് ദീപാവലി ലക്കി ഡ്രോ ഇവൻ്റ് ഉണ്ട് ഓക്കെ. അതായത് ഗീസും ദീപാവലി ഗീവ് അവേ ഇവൻ്റ്. സോ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം തീയതി തൊട്ട് നവംബർ 3-ാം തീയതി വരെയാണ് നമ്മുടെ ഇന്ത്യൻ സെവനത്ത് റൺ ചെയ്യുന്നത്. ഗീസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീസ് എന്തായാലും ഓരോ ദിവസവും നിങ്ങൾ BR, CS, ലോൺ വൂൾഫ് ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. സോ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടുന്നതാണ്. ഈ ഒരു ടോക്കൺസ് നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും. സോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മേടിക്കാൻ പറ്റും, രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കി ഡ്രോയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും ഓക്കെ. ഗീസ് നിങ്ങൾ ലക്കി ഡ്രോയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗീസ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ ഗീസ് നിങ്ങൾ 1,000 വിന്നേഴ്സിനിടയ്ക്കുള്ള ഒരു വിന്നർ ആവുകയാണെങ്കിൽ, നിങ്ങൾ 1,000 വിന്നറിനകത്ത് ഏതെങ്കിലും ഒരു വിന്നർ ആവുകയാണെങ്കിൽ ഗീസ് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയുള്ള പ്രീമിയം ഐറ്റംസ് കിട്ടുന്നതാണ്. സോ 2 ഇമോട്ട് ഇതുവരെ തന്നെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഗീസും നമ്മുടെ ബേബി M1 887 വരുന്നുണ്ട്. സോ ഒരു ഫുൾ മാജിക് ക്യൂബും വരുന്നുണ്ട് ഓക്കെ. സോ ഓരോ 4 ദിവസം കൂടിയിരിക്കുമ്പോഴും ഓരോന്നാണ് കിട്ടുന്നത്. എന്തായാലും ഗീസും ഇന്ന് മാജിക് ക്യൂബ് ആണെങ്കിൽ സോ അടുത്ത 4 ദിവസം കഴിയുമ്പോഴത്തേക്കിനും വേറെ ഒരു റിവാർഡായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ റിവാർഡ്സിനകത്ത് ഏതെങ്കിലും ഒരു റിവാർഡായിരിക്കും. സോ ഇങ്ങനെയാണ് ഇത് നടക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ. എന്തായാലും ഗീസും ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചേക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കായുള്ള നമ്മുടെ അടുത്ത ഗോൾഡ് റോയൽ ബണ്ടിൽ, നെക്സ്റ്റ് ഗോൾഡ് റോയൽ ബണ്ടിലിനെ പറ്റിയിട്ട് നോക്കാം. ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു ചില്ലി ഹൂട്ടി എന്ന് പറയുന്ന ഒരു മെയിൽ ബണ്ടിലാണ്. സോ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീമെയിൽ ബണ്ടിലായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഓക്കെ. എന്തായാലും ഗീസും അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ പെയറാണ്. എന്തായാലും ഗീസും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതുമാതിരി ഒരു ഫീമെയിൽ ബണ്ടിലാണ് അടുത്തായിട്ട് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ ബണ്ടിലിനെ പറ്റിയിട്ട് ഗീസും ഏകദേശം 99.9% കൺഫേം ആണ് ഓക്കെ. ഗീസ് ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചേക്കുക. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുണൈറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. സോ ഇന്ന് രാത്രി 12 മണി ഇപ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഗെയിമിനകത്തോട് വരാൻ പോകുന്നതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഗീസ് നാളെ നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് നമ്മുടെ ഫ്ലാഷ് സെയിൽ ഇവൻറ്റിൻ്റെ ഗീസും ഇത്രയും 2 ബണ്ടിൽസ് പ്രത്യേകം ആഡ് ചെയ്യുന്നതാണ്. സോ ഇത് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന 2 ബണ്ടിൽസ് ആണ്. അത് മാത്രമല്ല ഒരു ഇമോട്ടും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല നമുക്ക് Win50X ഡയമണ്ടിൻ്റെ സ്പെഷ്യലുള്ള ഒരു ഇൻ്റർഫേസ് നാളെ ഗെയിമിനകത്തോട് വരുന്നതെന്നാണ് നമുക്കിപ്പം അറിയാൻ സാധിച്ചത്. എന്തായാലും ഗീസും ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചേക്കുക. ഗീസ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഗീസ് ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ചാൽ നമ്മുടെ
ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗിബീസ് ആൻഡ് ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്.